ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 22:29 വാക്യം: നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായുകൊണ്ട് തെറ്റിപ്പോകും. ഹാഷായുടെ ചൊവ്വാഴ്ചയുടെ പ്രധാന ചിന്താവിഷയം വീഴ്ചകളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ്. യേശുദമ്പുരാനെ വാക്കിൽ കൊടുക്കുവാൻ എത്തിയ ഒരു സമൂഹത്തോടുള്ള ക്രിസ്തുവിൻ്റെ പ്രതികരണമാണ് നാം വായിച്ചത്. അപരന്റെ തെറ്റുകൾ പർവ്വതീകരിക്കുകയും സ്വന്തം തെറ്റുകൾ വിസ്മരിക്കുകയും ചെയ്യുന്നത് പതിവ് ശൈലികളാണ്. കഷ്ടാനുഭവത്തിൽ നമ്മുടെ കണ്ണുകൾ കുരിശിനെ വല്ലാതെ തേടുമ്പോൾ അത് വൈകാരികമായ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമാണോ, കുരിശ് പരാജയത്തിന്റെ ഒടുക്കമോ മരണത്തിന്റെ വിജയഗാഥയോ അല്ല, അത് തിരുവെഴുത്തുകളുടെ പൂർത്തീകരണവും ദൈവിക ശക്തിയുടെ പൊതിയപ്പെടലുമാണ്. നിങ്ങൾ ക്രൂശിലേക്ക് ഒന്ന് നോക്കുക. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നമ്മുടെ കർത്താവ് വിലപിക്കുമ്പോൾ ചിലർക്കെങ്കിലും അത് പുത്രൻ തമ്പുരാന്റെ കഷ്ടാനുഭവത്തിൽ എത്തിച്ചേരാതിരിക്കുന്ന പിതാവാം ദൈവത്തോടുള്ള നീരസത്തിന്റെ വാക്കുകളായി തോന്നിയേക്കാം. പക്ഷെ എന്താണ് ഈ വചനത്തിന്റെ ആഴം നമ്മെ പഠിപ്പിക്കുക? തൊട്ടടുത്ത നിമിഷങ്ങളിൽ എൻ്റെ ആത്മാവിനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പുത്രൻ തമ്പുരാൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് ഈ കഷ്ടാനുഭവത്തെ സമ്പുഷ്ടമാക്കുന്നത് എന്ന് നാം മറക്കണ്ട. തമ്പുരാന്റെ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും ആഴത്തിൽ തിരിച്ചറിയാനുള്ള നിമിഷമാണ് കഷ്ടാനുഭവം എന്ന് നമുക്ക് ഓർത്തുവെക്കാം. ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അപരന്റെ ചോര വീഴ്ത്തുന്നത് മാത്രമാണോ ശക്തി പ്രകടനം? അപരന്റെ ചോര വീഴ്ത്തി നേടിയ സിംഹാസനങ്ങളും അധികാരങ്ങളും തകർന്നുപോയി എന്ന് ചരിത്രത്തിൽ നാം ഒത്തിരി വായിച്ചവരല്ലേ? നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ശക്തിയെയാണ്. ഈ കൊറോണ കാലത്തും നമ്മുടെ ബലവും ആശ്രയവും ആ ശക്തിയിൽ തന്നെയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവിൻ. ഇതൊരു നിഷ്കളങ്ക വിശ്വാസത്തിലേക്കുള്ള ക്ഷണമാണ്. ഒരുപിടി നിർബന്ധങ്ങളുടെയും നിബന്ധനകളുടെയും നിർമനുഷ്യത്വങ്ങളുടെയും ലോകത്തിൽ നിന്ന് ഒരു നിഷ്കളങ്ക വിശ്വാസത്തിലേക്കുള്ള ഒരു മടക്കം. തീർച്ചയായിട്ടും അത് സാധ്യമാകുന്നത് തമ്പുരാന്റെ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും ആഴത്തിൽ തിരിച്ചറിയുമ്പോൾ മാത്രമാണ്. ആത്മീയതയിൽ നമ്മുടെ കർത്താവല്ലാതെ മറ്റെന്തു ലക്ഷ്യങ്ങളാണ് നമുക്ക് വേറെ ഉള്ളത്? സ്നേഹിതരെ, മറക്കരുത്, ഒരു യാത്രയ്ക്ക് ഒത്തിരി ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ യാത്രകളൊക്കെ ദുഷ്കരമാകും. യാത്രകൾ പലതും പെരുവഴിയിലും വഴിയമ്പലങ്ങളിലും ഒടുങ്ങും. ആരെയും കുറ്റം വിധിച്ചിട്ട് കാര്യമില്ല. ക്രൂശിന്റെ വേദനകൾക്ക് നടുവിലും തൻ്റെ അബദ്ധസഞ്ചാര വഴികളെ തിരിച്ചറിഞ്ഞ ഒരു കള്ളൻ സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു എന്ന് നാം മറക്കണ്ട. തിരുവെഴുത്തുകളെ, വിമോചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നവരൊക്കെ സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. നമ്മുടെ നയനങ്ങൾ എന്നാണ് ഈ തിരുവെഴുത്തിൻ്റെ അനുഭവങ്ങളെ തേടുക. ഈ ക്രൂശിന്റെ ചാരത്ത് നിന്നുകൊണ്ട് മുകളിലോട്ടും താഴോട്ടും നമുക്ക് നോക്കാം. ക്രൂശിന്റെ മുകളിൽ രക്ഷകന്റെ കഷ്ടപ്പാടിന്റെ പങ്കപ്പാടുകളും വചനത്തിന്റെ നിവൃത്തിയും ദൈവീയ ശക്തിയുടെ പൊരുളും ഒക്കെ തിരിച്ചറിയാം. ആ ക്രൂശിന്റെ താഴെ അങ്കിക്കായി കടിപിടി കൂട്ടുന്നവരെ നമുക്ക് കണ്ടെത്താം. ഈ കഷ്ടാനുഭവത്തിൽ നാം ക്രൂശിന്റെ ചാരത്തെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ നോട്ടങ്ങൾ ഇപ്പോഴും അവന്റെ കീറാത്ത അങ്കിയിലേക്ക് തന്നെയായാൽ തെറ്റിപ്പോകുന്നവരുടെ ഗണത്തിൽ നാമുമുണ്ട് എന്ന് ഉറപ്പാക്കുക. നാം വഴിമാറി സഞ്ചിട്ട് വഴിചൂണ്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്രൂശിന്റെ വഴികളിൽ സഞ്ചരിക്കാതെ വിശ്രമിക്കുന്നവരെ ക്രിസ്തുവിന് ആവശ്യമില്ല.
വഴികളിൽ താമസിക്കുന്നവർ ലക്ഷ്യത്തിൽ എത്താറില്ല. ക്രൂശിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെയാണ് നമ്മുടെ കർത്താവിന് ആവശ്യം. അതിന് കരുത്തുപകരുന്നത് തിരുവെഴുത്തുകളും ദൈവിക ശക്തിയുടെ മഹാത്മ്യവും തന്നെയാണ്. ഈ കൊറോണ ലോക്ക്ഡൗൺ കാലത്ത് നിരവധി കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച, വഴിയിലൊക്കെ കുഴഞ്ഞു വീണ നിരവധി ആളുകളെ പറ്റി നാം വായിച്ചു. ഉറ്റവരുടെ അടുക്കിലേക്ക് എത്തുവാനുള്ള തീവ്രമായ ആഗ്രഹങ്ങളാണ് ഈ ചുവടുവെപ്പുകളുടെ പിമ്പിൽ. ഈ കഷ്ടാനുഭവത്തിൽ നമ്മുടെ രക്ഷകന് വേണ്ടി എത്ര ചുവടുകൾ വെക്കുവാൻ നമുക്ക് കഴിയും? പേടിയാണോ? വീണുപോകുമെന്ന ഭാരമാണോ? പ്രിയപ്പെട്ടവരെ, ജീവിതം തീരുവാൻ കൊറോണ തന്നെ വേണമെന്നില്ല കേട്ടോ. അങ്ങനെ ഭയം കൊണ്ട് നാം തളരേണ്ട. വീഴുമ്പോൾ താങ്ങുന്ന കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പാക്കിയാൽ മാത്രം മതി. തളരുന്നു എന്ന് തോന്നുന്നവർക്കൊക്കെ ക്രൂശിനെ നോക്കാം. 30 വെള്ളിക്കാശിന് വേണ്ടി മാത്രം ക്രിസ്തുവിനെ നോക്കിയ ഒരു ശിഷ്യൻ, ഒരു മുഴം കയറിലുള്ളവന്റെ ഒടുക്കം, ഇതൊക്കെ നമുക്ക് ധ്യാനിക്കാം. ഗുരു എന്ന വാക്കിൽ മുഴുവനും കാപട്യങ്ങൾ നിറച്ചു വെച്ചില്ലേ? ചുംബനങ്ങളിൽ ഒറ്റിക്കൊടുക്കലിന്റെ വിഷബീജം കരുതി വെച്ചില്ലേ? വചനത്തിന്റെ പൊരുൾ തിരിച്ചറിയാതെ 3.5 വർഷക്കാലം നടന്ന ഒരു ശിഷ്യന്റെ ദുരന്തം നമുക്ക് വേണ്ട കേട്ടോ. അത് നാം ദൈവകൃപയുടെയും വചനത്തിന്റെ നിറവിലും ആണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ യാത്രകളൊക്കെ ക്രൂശിന്റെ ചാരത്തേക്കാണ്. അതുകൊണ്ട് ആധ്യാത്മികത ഒരു ശക്തി പരീക്ഷണമല്ല, ആധ്യാത്മികത ഒരു ശക്തിയുടെ തിരിച്ചറിയലാണ്. ക്രൂശിന്റെ ശക്തിയുടെ തിരിച്ചറിയലാണ്. ആ ക്രൂശിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ചാരത്തിരിപ്പാൻ ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.